السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله على آله وصحبه أجمعين أما بعد നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാം മഖരീസി റഹ്മത്തുള്ള അവരുടെ തജീദ് തൗഹീദ് എന്ന കിതാബ്. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നത് വിഷയത്തിൽ ശക്തമായ നിരോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. സഹീഹായിട്ടുള്ള നിരവധി ഹദീസുകൾ ഈ വിഷയം വന്നിട്ടുണ്ട്. ഇവിടെ അതാണ് പരാമർശിക്കുന്നത്. وأما السجود لغير الله فقد قال عليه الصلاة والسلام لا ينبغي لأحد أن يسجد لأحد إلا لله. وأما السجود لغير الله أقول الله ألا تبرك سجود جيدا إنه فقد قال عليه الصلاة والسلام الله من رسول صلى الله عليه وسلم فأنا أقول لا ينبغي لأحد ولاكم അനുയോജ്യമല്ല, ആവശ്യമില്ല, അനുയോജ്യമല്ല എന്ത് അയ്യസ്തുതലി അഹദിൻ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുക എന്നത് ഇല്ല അള്ളാഹുവിനല്ലാതെ. അള്ളാഹുവിനല്ലാതെ ഒരാളും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുക എന്നത് ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുക എന്നത് ഒരു പടത്തും മറ്റൊരു പടത്തിന് സുജൂദ് ചെയ്യുക എന്നത് അനുവദനീയമല്ല, അത് അനുയോജ്യമല്ല. ولا ينبغي في كلام الله ورسوله صلى الله عليه وسلم انما يستعمل للذي هو في غايه الامتنان كقوله تعالى وما ينبغي للرحمن ان يتخذ ولدا وقوله تعالى وما علمناه الشعر وما ينبغي له سوره ياسين وقوله تعالى وما تنزلت به الشياطين وما ينبغي لهم وقوله تعالى ما كان ينبغي لنا أن نتخذ من دونك من أولياء فإن الله ربائي الله أبو لا ينبغي أن نفضى معنا رسول الله صلى الله عليه وسلم رضي الله عليه وسلم لا ينبغي لأحد أن يسجد لأحد إلا لله الله من الله ورأى المترات സുജൂദ് ചെയ്യുക എന്നത് അനുവദനീയമല്ല, അത് അനുയോജ്യമല്ല എന്നത്. അവിടെ ലാ യംബഗി എന്നത് ലാ യംബഗി എന്ന പദം ഈ കലാമില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെയും റസൂലിന്റെയും കലാമിൽ സംസാരത്തിൽ ഇന്നമായ സ്ഥാപനം പ്രയോഗിക്കപ്പെടുന്നു. തടയലിന്റെ പ്രൊഹിബിഷന്റെ നിരോധനത്തിന്റെ അങ്ങേയറ്റത്തെ അതിന്റെ എക്സ്ട്രീമിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കാറ്. എന്ന പദം ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കലാമിൽ അത് ഉപയോഗിക്കാറുള്ളത് തടയൽ, പ്രൊഹിബിഷൻ, നിരോധനം അതിന്റെ അങ്ങേ അറ്റത്തെ എക്സ്ട്രീമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തമായ നിരോധനമാണ് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്ന വിഷയം. ശക്തമായ നിരോധനം എന്ന കാര്യം ആണ് അള്ളാഹുവിന്റെ പരമകാരുണികന് ഒരു സന്തതിയെ സ്വീകരിക്കുക എന്നത് അനുയോജ്യമല്ല, അത് പ്രോഹിബിറ്റഡാണ്, അങ്ങനെ സംഭവമേ ഇല്ല. മനസ്സിലായില്ലേ? മഹാനാണ്, സംഭവ്യമാണ്. ഇവിടെ പറഞ്ഞ ഹദീസ് അത് ഇബ്നു ഹിബ്ബാന്റെ സഹീഹ്, ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ളാഹിയുടെ സഹീഹിൽ വന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണരൂപം അതിന്റെ അവസാന ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പൂർണ്ണരൂപം ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, അതിലെ കിതാബ് നിക്കാഹ് എന്നാണ് ഈ ഹദീസ് വരുന്നത്. അന്ന അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ഹാഇഖൻ മിൻ ഹവായിഖിൽ അൻസാർ ഫഇദാ ഫീഹി ജമലാൻ യദ്രിബാൻ വയർഅദാൻ ഫഖതറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹുമാ ഫബദഅ ജിറാനഹുമാ ബിൽ അർദ് فقال من معه سجد له فقال رسول الله صلى الله عليه وسلم ما ينبغي لأحد أن يسجد لأحد ولو كان أحد ينبغي أن يسجد لأحد لأمرت المرأة أن تسجد لزوجها لما عظم الله عليها من حقه ഒരു റിപ്പോർട്ട് അനുഭവത്തിലെ ഇബ്നു ഹിബ്ബാൻ അവരുടെ സഹീഹിൽ വന്നിട്ടുള്ള നിരവധി ഹദീസ് കിതാബുകളിലെ ഹദീസ് സമാനമായി ചെറിയ വ്യത്യാസങ്ങളോടെ വന്നിട്ടുണ്ട്. സഹീഹ് ഇബ്നു ഹിബ്ബാൻ വന്നതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് വിഷയം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഖല പ്രവേശിച്ചു ഹാഇത്തൻ ഒരു എസ്റ്റേറ്റ് ഒരു തോട്ടത്ത് ഹാഇത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി വേലി കെട്ടിയ ഒരു ഭാഗത്തിനാണ് ഹാഇത്ത് പിന്നെ ഹവായത്തുൽ അൻസാർ അൻസാരികളുടെ തോട്ടങ്ങളിൽപ്പെട്ട അൻസാരികളുടെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഖല പ്രവേശിച്ചു ഫഇദാ ഫീഹി ജമലാനി യദ്രിബാനി ബിറഅദാ ഫഇദാ ഫീഹി അപ്പോൾ ആ തോട്ടത്തിലുണ്ട് ജമലാനി രണ്ട് പട്ടകങ്ങൾ യദ്രിബാനി അവർ അടിക്കുന്നു കാലിട്ടടിക്കുക അത് ഒരു അസ്വസ്ഥത ബിറഅദാ ശബ്ദം ഉണ്ടാക്കുക റഅദ് എന്ന് പറഞ്ഞാൽ തണ്ട ഇടി സൂറത്തുർ റഅദ് സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദ് ബിഹംദിഹി വൽമലായികത്തു മിൻ ഖീഫതിഹി അപ്പോഴാണ് ഇടി 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 ശബ്ദം ഉണ്ടാക്കുക അടിക്കുക കാലിട്ട് അടിക്കുക ഞാനൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക മൃഗങ്ങളൊക്കെ ചില സമയത്ത് ഇല്ലേ അങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കും അങ്ങനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തു ഫതഖറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻഹുമാ യഖതറബ മിൻ അതിനോടടുത്തു അതിനോടടുത്തു അപ്പൊ ആ രണ്ട് ജീവികളോട് അടുത്തേക്ക് രണ്ട് ഒട്ടകങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെന്നു ഇവ അസ്വസ്ഥമായിരിക്കുന്ന കണ്ടിട്ടും റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒട്ടകങ്ങളുടെ അടുത്തേക്ക് ചെന്നു സമീപിച്ചു ഫവദഅ ജിറാനഹുമ ബിൽ അർദ് ഫവദഅ അപ്പോൾ അവർ രണ്ടുപേരും വെച്ചു ആ രണ്ട് ഒട്ടകങ്ങളും വെച്ചു ജിറാനഹുമ അവരുടെ ജിറാൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കഴുത്തിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ വെച്ചു അർത്ഥം ഇവിടെ ഭൂമി ഇങ്ങനെ ശാന്തരായി ആ ഒട്ടകങ്ങള് ശാന്തരായി അപ്പൊ അത് കണ്ടു നിന്ന ആൾക്കാർ അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു സജദലഹു അത് അതിന് സുജൂദ് ചെയ്തിരിക്കുന്നു അല്ല അത് നബിക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു നബി അവർക്ക് ഈ ഒട്ടങ്ങൾ സുജൂദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കണ്ടു നിന്ന ഒരാൾ അപ്പൊ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉടനെ തിരുത്തുകയാണ് അപ്പൊ റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നുള്ളവർ വരും റസൂലുള്ളാഹി തിരുത്തിയില്ലെങ്കിൽ അല്ലെ ഇത് ജീവികളാണ് ചെയ്തത് അത് സുജൂദ് എന്ന് അല്ല അവ അന്ന് താഴ്ന്നു പറഞ്ഞു പിന്നെ അത് മാത്രമല്ല അവ പകുതിയുള്ള ജീവികളല്ല ശരി എന്താവട്ടെ അത് റസൂലുള്ളാഹി മിണ്ടാതിരുന്ന ഒരു പക്ഷെ എന്താവും റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ടപ്പോ റസൂലുള്ളാഹി ഒന്ന് മിണ്ടാതിരുന്നാൽ റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം വരാം അല്ലേ അതുകൊണ്ടായിരിക്കും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയംബഗി ലി അഹദി യസ്ജുദ ലി അഹദി ولو كان احد ينبغي ان يسجد لاحد لامرت المراه ان تسجد لزوجها لما علم الله عليها من حق رسول الله ശക്തമായിട്ട് പറഞ്ഞു മയം ബഗി അഹദിൻ ഒരാൾക്ക് അനുയോജ്യമല്ല അയ്യസ്തു ലിഅഹദിൻ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഒരു പടത്തിനും മറ്റൊരു പടത്തിനും സുജൂദ് ചെയ്യാൻ അനുവദനീയമല്ല ولو كان احد ينبغي ان يسجد لاحد ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പടപ്പ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നത് അള്ളാഹു സുജൂദിയാണ് അള്ളാഹു എല്ലാവരും സുജൂദിയാണ് അപ്പൊ ഒരു പടപ്പ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നത് അനുയോജ്യമായിരുന്നു എങ്കിൽ അത് അനുവദിക്കപ്പെട്ടിരുന്നു എങ്കിൽ നിശ്ചയം ഞാൻ കൽപ്പിക്കുമായിരുന്നു അൽമർഅത ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീയെ അന്തസ്ഥിത അവൾ സുജൂദ് ചെയ്യണമെന്ന് ലിസൗജിഹ അവളുടെ ഭർത്താവിന് ലിമാ അല്ലാഹു അല്ലാഹു തഅലീം ചെയ്തത് കണക്കിന് അലൈഹ അവൾക്ക് മേൽ മിൻ ഹഖിഹി അവന്റെ അവകാശം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഭാര്യക്ക് മേൽ ഭർത്താവിന് നൽകിയിരിക്കുന്ന അവകാശം പരിഗണിച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അത് അനുയോജ്യമായിരുന്നു എങ്കിൽ പക്ഷേ അത് അനുവദിക്കപ്പെട്ടതല്ല അപ്പൊ റസൂലുള്ളാഹിന്റെ മുമ്പിൽ റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ റസൂലുള്ളാഹ് അനുമതി കൊടുത്തില്ല അപ്പോഴും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം സമാനമായ വചനങ്ങളാണ് പറഞ്ഞത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇവിടെ പറഞ്ഞു വലാ യംബഗി എന്ന് പറഞ്ഞു അത് പിന്നെ നിരോധനത്തിന്റെ അല്ലെങ്കിൽ തടയലിന്റെ പ്രൊഹിബിഷന്റെ അങ്ങേയറ്റത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ചില ഉദാഹരണങ്ങളുടെ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ പൂർണ്ണമായുള്ള ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത് സന്താനത്തെ സ്വീകരിക്കുക എന്ന് പരമകാരുണ്യനെ
അനുയോജ്യമായ ഒരു കാര്യം അല്ലേ അല്ല. സൂറത്ത് മറിയം 92-ാമത്തെ ആയത്ത്. അടുത്തത് സൂറത്ത് യാസീൻ 69-ാമത്തെ ആയത്ത്. പഠിപ്പിച്ചിട്ടില്ല കവിത, അത് അനുയോജ്യവും അല്ല. അത് ഉൽപാദനവും വ്യക്തമായ ഖുർആനും അല്ലാതെ, ഖുർആൻ ഉൽപാദനമാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇതൊരു കെട്ട് കഥകളാണ്, പിന്നെ കവിതകളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ശത്രുക്കൾ അല്ലേ. അപ്പൊ എന്താണ് ഖുർആൻ? വ്യക്തമായ ഖുർആനാണ്, കവിത തീരെ പാടില്ല എന്നല്ല, നല്ല വഴിക്ക് കവിതകളാവാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അറബികള് പലപ്പോഴും കവിതകൾ എഴുതിയിരുന്നത് സ്ത്രീ വർണ്ണന, യുദ്ധങ്ങൾ, മദ്യം, ഇതിനെ കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതലും കവിതകൾ എഴുതപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള അത്തരം കവിതകളെ ഇസ്ലാം ഒരിക്കലും അനുകൂലിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. മറ്റൊരാഴ്ച സൂറത്ത് ഷുഅറ 219-212 ശ്രദ്ധിക്കാം. ഇതുമായി, അതായത് ഈ ഖുർആനുമായി പിശാചുകൾ ഇറങ്ങി വന്നിട്ടില്ല. ഇത് പിശാചിന്റെ ദുർബോധനമല്ല, അവരുടെ വാദം അതായിരുന്നു പിശാചിട്ട് കൊടുക്കുന്നതാണ് എന്നൊക്കെ. ശരി, പക്ഷെ അങ്ങനെയല്ല. മമായം ബഗീലഹും മമായസ്തഫിയൂൻ, അത് അവർക്ക് അനുയോജ്യമല്ല, അവർക്ക് അനുയോജ്യമായ വാക്കുകളാണ് ഖുർആനിലുള്ളത് അല്ല. അവർക്ക് സാധിക്കില്ല ഇതുപോലുള്ള വചനങ്ങൾ കേൾക്കാനോ അത് ഇതാക്കാനോ ഒന്നും അവർക്ക് സാധിക്കൂല. ഇന്നഹും അനിസ്സം, തീർച്ചയായും അവർ വഹ്യ് കേൾക്കുന്നതിൽ നിന്നും അകറ്റപ്പെടുന്നവരാകുന്നു, അവർക്ക് വഹ്യ് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിശാചിന്റെ വചനങ്ങൾ അല്ല, പിശാച്ച് കൊണ്ടുവരുന്നത് അല്ല. അവിടെ ഈ വമായും ബഗി എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത് സൂറത്ത് ഫുർഖാൻ 17-18 ശ്രദ്ധിക്കാം. അതിലെ ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن مطعتهم وآباءهم حتى رسل ذكر وكانوا قوما بورا ഉമ്മ അന്നേ ദിവസം വരലവും യഹ്ഷുറുഹും അവൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഉമ്മായ അബുദൂന ബിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ അവരെന്തിനൊക്കെ ആരാധിച്ചോ ആ ബിംബങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടും. ആ ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളാവണമെന്നില്ല, ബിംബങ്ങളെ മലക്കുകളുടെയും പിന്നെ മഹാന്മാരുടെയും അതേപോലെ പ്രവാചകന്മാരുടെയൊക്കെ ബിംബങ്ങളല്ലേ ഉണ്ടാക്കിയിരുന്നത്, അവർ അതിനാണ് പൂജിച്ചിരുന്നത് അല്ലേ. അപ്പൊ ആ ആരൊക്കെയാണോ അവരുടെ ആരാധ്യർ, അവർ അങ്ങനെ കണ്ടിരുന്നത് യഥാർത്ഥ ആരാധ്യരല്ല, അങ്ങനെയുള്ള നിനക്ക് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഫയഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കും, അഅൻതും അദ്ലൽതും ഇബാദി, നിങ്ങൾ എന്റെ അടിമകളെ വഴികേടിലാക്കിയോ, നിങ്ങളാണോ എന്റെ അടിമകളെ വഴികേടിലാക്കിയത്, ഹൗലായി ഈ അടിമകളെ വഴികേടിലാക്കിയത് നിങ്ങളാണോ, അഹും വല്ലു സബീൽ, അതോ അവർ വഴികേടിലായതാണോ, നിങ്ങൾ അവരെ വഴികേടിലാക്കിയതാണോ, അതോ അവർ വഴികേടിലായതാണോ എന്ന് ചോദിക്കും. കാലു, അപ്പൊ അവർ പറയും, സുബ്ഹാനക മാത്താനയം ബഗീലന, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, മാത്താനയം ബഗീലന, ഞങ്ങൾക്കത് അനുയോജ്യമല്ല, ഞങ്ങൾ ആരാധിക്കാന്ന് പറയാൻ ഞങ്ങളെ അന്നത്തഹദ മിൻ ദൂനിക മിൻ ഔലിയ, നിന്നെ കൂടാതെ
രക്ഷാധികാരികളെ ഞങ്ങൾ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് ഭൂഷണമല്ല, ഞങ്ങൾക്കത് അനുയോജ്യമല്ല. വരാക്കി മത്താഴത്തക്കും, പക്ഷേ നീ അവർക്ക് സൗഖ്യം നൽകി, മത്താഴ നൽകി, വിഭവങ്ങൾ നൽകി, മത്താഴ്ത്താവും, മത്താഴ്ത്ത, നീ മത്താഴ നൽകി, വിഭവം നൽകി, സൗഖ്യം നൽകി. അവർക്കും അവരുടെ പിതാക്കൾക്കും, അവരുടെ പിതാക്കൾക്കും, അവർ ഉത്ബോധനം മറക്കുന്നത് വരെ, അവർ ആ സൗഖ്യങ്ങളിൽ അഭിനവിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ സംബന്ധിച്ച ദിക്ർ ഉത്ബോധനം അവർ മറന്നു. വഖാനു ഖൗമ ബൂറ, അവർ നഷ്ടക്കാരായിട്ട് നശിച്ച ഒരു ജനത ആയിത്തീരുകയും ചെയ്തു. ഇനി തജ്രീദ് തൗഹീദിൽ ഇമാം അഖരീദ് റഹിമഹുള്ള പറയുന്ന ഭാഗം, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൽഫ് സത്യം ചെയ്യൽ, അദീനുകളാണ് സത്യം, ഉലിയാക്കളാണ് സത്യം, അമ്പിയാക്കളാണ് സത്യം, നമ്പർത്തെ തങ്ങളാണ് സത്യം, മുഹിദ്ദീൻ ഷെയ്ഖാണ് സത്യം, കഅബയാണ് സത്യം, നിനക്ക് പറയാൻ പാടുണ്ടോ? ഇല്ല. നബിയാണ് സത്യം, റസൂലാണ്, അള്ളാഹിന്റെ റസൂലാണ് സത്യം, പറയാൻ പറ്റുക? അള്ളാഹുവാണ് സത്യം. സത്യം പറയേണ്ടി വന്ന, സത്യം ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. ഒബിന ഷിർക്കി ബില്ലാഹി തആല, അല്ലാഹുവിൽ ഷിർക്ക് വെക്കുന്നതിൽ പെട്ടതാണ്. അൽ മുബായിൻ യഖൗലിഹി തആല ഇയ്യാക നഅബ്ദു അഷ്ഷിർക്ക് ബിഹി ഫീ ലഫ്ളി ഫീ ലഫ്ള് കൽ ഹൽഫ് ബിഗൈരിഹി, അല്ലാഹു അല്ലാത്തതിനെ കൊണ്ട് എന്തിയ ഹൽഫ് സത്യം ചെയ്യുക എന്നത്, അത് ഷിർക്കിൽപ്പെട്ടതാണ്. ഷിർക്കിൽപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. കേട്ടോ, സുജൂദ് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാം, ഹജറുൽ അസ്വദിനെ അല്ലാതെ ചുംബിക്ക, കബറുകൾക്ക് സുജൂദ് ചെയ്യുക, ഇതൊക്കെ ഷിർക്കാന്ന് പറഞ്ഞു വിശദീകരിച്ച ശേഷം ഇനി പറയുന്നു, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ എന്താണ്? എന്താണ് ഷിർക്കിന്റെ ഉദീനമാണ്. കമാ റവാഹു അൽ ഇമാം അഹ്മദ് അബു ദാവൂദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബു ദാവൂദ് റഹിമഹുമല്ലാ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് രേഖപ്പെടുത്തിയത്. ഹദീസ് പ്രകാരം, മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് അശ്റക, മൻ ഹലഫ, ആരൊരുത്തൻ സത്യം ചെയ്തു ബിഗൈറില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, ഫഖദ് അശ്റക, അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ ബഹുദൈവ ആരാധന ചെയ്തിരിക്കുന്നു, അവൻ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരിക്കുന്നു, അല്ലാഹുവിനെ പങ്കു ചേർത്തിരിക്കുന്നു. സ്വഹഹു അൽ ഹകീം വ ഇബ്നു ഹിബ്ബാൻ, ഇമാം ഹാകിം അവർക്കും ഇബ്നു ഹിബ്ബാൻ അവർക്കും ഈ ഹദീസ് സ്വഹീഹായി പരിഗണിച്ചിരിക്കുന്നു. قال ابن حبان اخبرنا الحسن وسفيان ان تولى هذه الحديثه عن سعيد بن عبيده قال كنت عند ابن عمر رضي الله عنهما فحلف رجل بالكعبه فقال ابن عمر رضي الله عنهما ويحك لا تفعل فاني سمعت رسول الله صلى الله عليه وسلم يقول من حلف بغير الله فقد كفر او اشرك. സഈദ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? കുന്തു ഇന്ദ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തായിരുന്നു ഒരിക്കൽ. റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്നാണ് ആ രണ്ടാണ്, ആരെ രണ്ടാള്? ഉമർ റളിയല്ലാഹുവിന്റെ പുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണ് ഇബ്നു ഉമർ എന്ന് പറയുന്നത്, കേട്ടോ, അവിടെ ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി എന്നിവരുടെ അടുത്തായിരുന്നു സഈദ് ബിൻ ഉബൈദ എന്നവർ ഒരിക്കൽ. ആ സമയത്ത് ഫഹലഫ ബിൻ ബിൽകഅബ, ഒരാൾ കഅബയാണ് സത്യം, വൽ കഅബത്ത് എന്ന് പറഞ്ഞാൽ എന്തായി, കഅബയാണ് സത്യം എന്നർത്ഥത്തിൽ പറയാം. നേരെ മറിച്ച് റബ്ബൽ കഅബത്ത് എന്ന് പറയാം, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയാം. അള്ളാഹുവിനെ എന്തിനെ പിടിച്ച് സത്യം ചെയ്യാം? സൃഷ്ടികളെ വെച്ച് സത്യം ചെയ്യാം. സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരാള് കഅബയെ കൊണ്ട് സത്യം ചെയ്തു,
അബ്ദുല്ലാഹിബിൻ്റെ സമീപത്ത് വെച്ച ആ സംഭവം ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സഹീദ് ബിൻ ഉബൈദ എന്നവർ, അദ്ദേഹം അപ്പൊ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ അബ്ദുല്ലാഹി ഉമർ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന്റെ പുത്രൻ, വൈഹക് ലാ തസ്അൽ ഫഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഹലഫ ബിഗൈറില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. വൈഹക്, നിനക്ക് നാശം, ഒരു അസംതൃപ്തിയുടെ ഭയമാണ് അല്ലേ പറഞ്ഞത്, ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. വൈഹക്, നിനക്ക് നാശം, ലാ തസ്അൽ, നീ അങ്ങനെ ചെയ്യില്ലേ, കാരണം നിശ്ചയം ഞാൻ സമയത്തു ഞാൻ കേട്ടിട്ടുണ്ട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈറില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരുത്തൻ സത്യം ചെയ്താൽ, ഫഖദ് കഫറ, അവൻ ശാസിറായി, അവൻ സത്യം ശരിയായി, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. جزاكم الله خيرا. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.